ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാട്ടാ വേണ്ട വന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നെങ്കിൽ റോബസ്റ്റ പഴം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറുപഴം യൂസ് ചെയ്യാം. നേന്ത്രപ്പഴം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവുക റോബസ്റ്റ പഴം അല്ലെങ്കിൽ ചെറുപഴമായിരിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ട് റോബസ്റ്റ്, നല്ല പഴുത്ത രണ്ട് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പാലും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കില്ലേ, ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും, അതോടൊപ്പം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. മധുരത്തിൻ്റെ അതൊക്കെ നമ്മൾ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു രണ്ട് ഡ്രോപ്സ് വാനില എസൻസ് ഇല്ലേ, അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാനിതിലേക്ക് വേണമെങ്കിൽ ന്യൂട്ടല്ലേ, ന്യൂട്ടല്ല കൂടി ചേർത്ത് കൊടുക്കട്ടോ, അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല തണുപ്പ്, അതായത് പാൽ നല്ല തണുപ്പുണ്ടായിരിക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതാ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് ഇതാ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെ എന്തെങ്കിലും ഡെക്കോറ് നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ആ ചോക്ലേറ്റ് സിറപ്പില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് 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 ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് അങ്ങനെ ആയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആക്കി കൊടുക്കണം. ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഉള്ള ഡിസൈൻ പോലെ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നട്ട്സ്, കുറച്ച് കാഷ്യൂ, കുറച്ച് ബദാമും ഇല്ലേ, അത് ഞാൻ ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.